യമാമയുടെ സ്വന്തം സുമാമ അഥവാ അലൈഹി അലി ഏറ്റവും അധികം വെറുക്കുകയും അവസരം കിട്ടിയാൽ നബി അലൈഹി അലിസ്ലമയെ വധിക്കാൻ നടക്കുകയും ചെയ്തിരുന്ന യമാമയുടെ നാട്ടുരാജാവായിരുന്ന സുമാമത്ത് ബിൻ ഉസാൽ റളിയല്ലാഹു വനുവിനെ കുറിച്ചുള്ളതാണ് ഈ വീഡിയോ ഹിജറ ആറാം വർഷം നബി നബിസുലാ അലൈഹി സ്വലമ തങ്ങൾ പ്രബോധന പ്രവർത്തനങ്ങളുടെ പരിധി അല്പം കൂടെ വിശാലമാക്കാൻ ഉദ്ദേശിച്ചു അതിന്റെ ഭാഗമായി അറബികളും അനറബികളുമായ എട്ടോളം വരുന്ന നാട്ടുരാജാക്കന്മാർക്ക് കത്തെഴുതുകയും പ്രബോധകരെ നേരിട്ട് പറഞ്ഞയക്കുകയും ചെയ്തു നബി അലൈഹി അലിസ്ല കത്തയച്ച രാജാക്കന്മാരിൽ പ്രധാനിയായിരുന്നു ബനു ഹനീഫ ഗോത്രക്കാരനായ സുമാമത്ത് ബിൻ ഉസാൽ ജാഹിലിയ കാലഘട്ടത്തിലെ യമാമയിലെ സുസമ്മതനായ നാട്ടുരാജാവും ബനു ഹനീഫ ഗോത്രത്തിന്റെ അനുഷേദ്യ നേതാവുമായിരുന്നു അദ്ദേഹം നബി നബിസല്ലാ അലൈഹി ഇസ്ലമയുടെ കത്ത് വന്നെങ്കിലും വളരെ പുച്ഛത്തോടെയാണ് സുമാമ അത് സ്വീകരിച്ചത് അതൊന്ന് വായിച്ചു നോക്കാൻ പോലും അദ്ദേഹം ശ്രമിച്ചില്ല അധികാരവും അവജ്ഞയും അദ്ദേഹത്തെ ബദിരനാക്കി മാറ്റിയിരുന്നു മാത്രമല്ല അലൈഹി അലൈഹിസ്ലമെയും അവരുടെ ആശയ ദർശനങ്ങളെയും എന്ത് വില കൊടുത്തും ഇല്ലാതാക്കാനും അദ്ദേഹം തീരുമാനിച്ചു അതിന്റെ ഭാഗമായി നബി നബിസ്വല്ലാ അലൈഹി ഇസ്ലമയെ വകവരുത്താൻ നല്ലൊരു അവസരം കൈവന്നുവെങ്കിലും തന്റെ ബന്ധുക്കളിൽപ്പെട്ട ചിലരുടെ സന്ദർഭോചിത ഇടപെടൽ കാരണം അത് നടക്കാതെ പോയെന്നാണ് അദ്ദേഹം സ്വയം വിശ്വസിക്കുന്നത് നബി അലൈഹി അലുഖലസ്ലമയുടെ അനുയായികൾക്കെതിരെയുള്ള തന്റെ പീഡനമുറകൾ അദ്ദേഹം നിരന്തരം തുടർന്നു കൊണ്ടേയിരുന്നു പല സ്വഹാബികളെയും വളരെ മൃഗീയമായി അദ്ദേഹം വധിച്ചു കളഞ്ഞു സഹിക്കവയ്യാതായതോടെ സുമാമയെ എവിടെ വെച്ച് കണ്ടാലും വധിച്ചു കളയണമെന്ന് നബിസ്വല്ലാ അലൈഹി ഇസ്ലമ്മ സ്വഹാബകൾക്ക് നിർദ്ദേശം നൽകി ഏറെ താമസിയ െ തന്നെ സുമാമ യമാമയിൽ നിന്ന് മക്കയിലേക്ക് പുറപ്പെട്ടു റമ്ര നിർവഹിച്ച് ബിംബങ്ങൾക്ക് വേണ്ടി ബലിയർപ്പണം നടത്തുക എന്നതായിരുന്നു അദ്ദേഹത്തിന്റെ യാത്രാലക്ഷ്യം ദുർഘടമായ വഴിയിലൂടെ യാത്ര തുടർന്ന് രാത്രിയോടെ അദ്ദേഹം മദീനയുടെ പ്രാന്തഭാഗത്ത് എത്തിച്ചേർന്നു മദീനക്ക് പുറത്തുനിന്ന് വരുന്ന ശത്രുക്കളെ പിടികൂടാനായി അലൈഹി നബിസല്ലാമ നിയോഗിച്ച രഹസ്യാന്വേഷണ വിഭാഗം പട്ടണത്തിനു ചുറ്റും റോന്ത് ചുറ്റുന്നുണ്ടായിരുന്നു ഇരുട്ടിന്റെ മറവിൽ പാത്തും പതുങ്ങിയും നിൽക്കുന്ന ഒരാൾ അവരുടെ ശ്രദ്ധയിൽപ്പെട്ടു ഉടനെ അയാളെ പിടികൂടി നേരെ മദീനയിലെ പള്ളിയിലേക്ക് കൊണ്ടുപോയി നബിസലാ അലിസ്ല പള്ളിയിലേക്ക് വരുമ്പോൾ കാണാനും അയാളുടെ കാര്യത്തിൽ പെട്ടെന്നൊരു തീരുമാനമുണ്ടാക്കാനുമായി അവർ അദ്ദേഹത്തെ പള്ളിയുടെ ഒരു തൂണിൽ ബന്ധിച്ചു പ്രഭാത നിസ്കാരത്തിന് പള്ളിയിലെത്തിയ നബിസുലു അലൈഹി സ്വലമ്മ കണ്ടത് തൂണിൽ ബന്ധിക്കപ്പെട്ട സുമാമയെയാണ് നിങ്ങൾക്കറിയുമോ ആരാണ് ഈ ബന്ധിക്കപ്പെട്ടിരിക്കുന്നതെന്ന് നബിസ്വലു അലൈഹി സ്വലമ്മ സഹാബാക്കളോട് ചോദിച്ചു ഇല്ല ഞങ്ങൾക്കറിയില്ല അള്ളാഹുവിന്റെ പ്രവാചകരെ അവർ പ്രതിവചിച്ചു ബനു ഹനീഫ ഗോത്രത്തിന്റെ നേതാവായ സുമാമയാണ് ഇത് ഇദ്ദേഹത്തോട് നിങ്ങൾ വളരെ മാന്യമായി പെരുമാറുകയും വേണ്ടതെല്ലാം ചെയ്തു കൊടുക്കുകയും വേണം അങ്ങനെ നിസ്കാരശേഷം വീട്ടിലെത്തിയ ഉടൻ പ്രവാചകർ വീട്ടുകാരോട് ആദ്യം ആവശ്യപ്പെട്ടത് നിങ്ങളുടെ അടുത്തുള്ള ഭക്ഷണമെല്ലാം എടുത്ത് പള്ളിയുടെ തൂണിൽ ബന്ധിക്കപ്പെട്ട സുമാമക്ക് എത്തിക്കാനായിരുന്നു ശേഷം രാവിലെയും വൈകുന്നേരവും അദ്ദേഹത്തിന് ഒട്ടകത്തിന്റെ പാൽ നൽകാനും അവിടെ നിന്ന് ഏർപ്പാട് ചെയ്തു ഇതെല്ലാം സംഭവിച്ചത് നബി നബിസ്ഹ് അലൈഹി സ്വലമ്മ സുമാമയോട് സംസാരിക്കുന്നതിന് മുമ്പായിരുന്നു ശേഷം പ്രവാചകൻ സുല്ലാ അലൈഹി സ്വലമ്മ സുമാമയുടെ അടുത്തു വന്ന് ചോദിച്ചു എന്തൊക്കെയുണ്ട് വിശേഷം സുഖമായി പോകുന്നു അദ്ദേഹം തുടർന്നു എന്നെ വധിച്ചു കളയാനാണ് നിങ്ങളുടെ ഉദ്ദേശമെങ്കിൽ നിങ്ങൾക്കത് ചെയ്യാം കാരണം തീർച്ചയായും ഞാനത് അർഹിക്കും മാപ്പ് നൽകാനാണ് ഭാവമെങ്കിൽ ഞാനെന്നും നിങ്ങളോട് നന്ദിയുള്ളവനായിരിക്കും അതല്ല സമ്പത്താണ് നിങ്ങൾ ആഗ്രഹിക്കുന്നതെങ്കിൽ നിങ്ങൾ ഉദ്ദേശിക്കുന്നത്ര സമ്പത്ത് നൽകാനും ഞാൻ തയ്യാറാണ് ഇത് കേട്ട നബിസ്വല്ലാ അലൈഹി സ്വലമ്മ ഒന്നും പ്രതികരിക്കാതെ അവിടെ നിന്നും സ്ഥലം വിട്ടു വീണ്ടും രണ്ടു ദിവസം സുമാമ ബന്ധിതനായി തന്നെ പള്ളിയിൽ ചിലവഴിച്ചു ഈ അവസരത്തിലും അദ്ദേഹത്തിന് വേണ്ട ഭക്ഷണ പാനീയങ്ങളും പാലുമെല്ലാം എത്തിച്ചു കൊടുക്കാൻ നബിസല്ലാ അലൈ സ്വലമ്മ പ്രത്യേകം ശ്രദ്ധിച്ചിരുന്നു അടുത്ത ദിവസവും നബിസ്വല്ലാ അലൈഹി സ്വലമ്മ വന്ന് വീണ്ടും ചോദിച്ചു എന്തൊക്കെയുണ്ട് സുമാമ വിശേഷം അദ്ദേഹം പറഞ്ഞു സുഖം മുമ്പ് പറഞ്ഞത് തന്നെയാണ് എനിക്ക് ഇപ്പോഴും പറയാനുള്ളത് അദ്ദേഹം അതേ വാക്കുകൾ ആവർത്തിച്ചു അലൈഹി അലിസ്ലമ്മ ഒന്നും പ്രതികരിക്കാതെ വീട്ടിലേക്ക് തിരിച്ചു തൊട്ടടുത്ത ദിവസവും ഇതേ ചോദ്യം ആവർത്തിച്ചു സുമാമയുടെ മറുപടിക്കും മാറ്റമുണ്ടായിരുന്നില്ല ഇത് കേട്ട നബിസല്ലാ അലിസ്ലമ്മ അദ്ദേഹത്തെ അഴിച്ചുവിടാൻ അനുയായികളോട് നിർദ്ദേശിച്ചു സ്വതന്ത്രനായ സുമാമ നേരെ പോയത് മദീന പള്ളിയുടെ തൊട്ടടുത്തുള്ള ഈത്തപ്പനത്തോട്ടത്തിലെ അരുവിയിലേക്കായിരുന്നു ൃത്തിയായ അദ്ദേഹം പള്ളിയിലേക്ക് തന്നെ തിരിച്ചു ചെന്നു അവിടെ ഇരിക്കുകയായിരുന്ന ഒരു പറ്റം സ്വഹാബാക്കളുടെ സന്നിധിയിലെത്തി സത്യസാക്ഷ്യം ഒരുവിട്ട് അദ്ദേഹം ഇസ്ലാം സ്വീകരിച്ചു ശേഷം പ്രവാചകരുടെ സന്നിധിയിലെത്തി അദ്ദേഹം ഇങ്ങനെ പറഞ്ഞു മുഹമ്മദ് നബിയെ അള്ളാഹുവിനെ തന്നെയാണ് സത്യം ഇന്നലെ വരെ ഞാൻ ലോകത്ത് ഏറ്റവും വെറുക്കുന്ന മുഖം അങ്ങയുടേതായിരുന്നു ഇപ്പോഴിതാ അങ്ങയുടെ മുഖമാണ് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് അതുപോലെ അങ്ങയുടെ മതമായിരുന്നു എനിക്ക് ഏറ്റവും വെറുപ്പുള്ള മതം ഇപ്പോഴിതാ മറ്റു മതങ്ങളിൽ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട മതം ഇസ്ലാമാണ് അങ്ങ് താമസിക്കുന്ന മദീന നഗരത്തോടായിരുന്നു എനിക്ക് ഏറ്റവും കൂടുതൽ വിദ്വേഷമുണ്ടായിരുന്നത് ഇന്ന് മുതൽ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട നഗരം മദീനയാണ് സുമാമ റബിയുളാഹുനു തുടർന്നു അള്ളാഹുവിന്റെ റസൂല് അങ്ങയുടെ അനുയായികളിൽപ്പെട്ട പലരെയും ഞാൻ നിഷ്ഠൂരമായി വധിച്ചു കളഞ്ഞിട്ടുണ്ട് അതിന് പകരമായി എന്താണോ അങ്ങ് ശിക്ഷ കൽപ്പിക്കുന്നത് അത് എന്തായാലും ഏറ്റുവാങ്ങാൻ ഞാൻ തയ്യാറാണ് ഉടനെ നബിസ് അലൈഹി സ്വലമ പ്രതികരിച്ചു അതൊന്നും പ്രശ്നമാക്കേണ്ട സുമാമ അള്ളാഹു താങ്കളെ സന്മാർഗം നൽകി അനുഗ്രഹിച്ചിരിക്കുന്നു മുമ്പ് ചെയ്തു പോയ എല്ലാ പാപങ്ങളെയും തീർച്ചയായും ഇസ്ലാം മായിച്ചു കളയും അത് കേട്ട സുമാ റതിന്റെ സന്തോഷത്തിന് അതിലില്ലായിരുന്നു അദ്ദേഹം പ്രഖ്യാപിച്ചു അള്ളാഹുവിനെ തന്നെയാണ് സത്യം മുമ്പ് അങ്ങയുടെ ധാരാളം അനുയായികളെ വധിച്ചതിന് പകരമായി ഇനി മുതൽ ഞാൻ അവരുടെ സംരക്ഷണത്തിനായി ജീവിതം ഒഴിഞ്ഞുവെക്കും അവരെ ആക്രമിക്കുന്നവരെയായിരിക്കും ഇനി എന്റെ വാൾ നേരിടുക ഇതാ എന്റെ ആത്മാവും ശരീരവും ഈ കാണുന്ന വാളും ഞാൻ വിശുദ്ധ ഇസ്ലാമിനു വേണ്ടി സമർപ്പിച്ചു കഴിഞ്ഞിരിക്കുന്നു അള്ളാഹുവിന്റെ റസൂലെ എനിക്ക് മക്കയിൽ പോയി ഒമ്ര ചെയ്യണം നബി നബിസല്ലാ അലൈഹി സ്വലമ്മ പറഞ്ഞു അള്ളാഹുവും അവന്റെ റസൂലും കൽപ്പിക്കുന്ന രൂപത്തിൽ നിങ്ങൾ ഒമ്ര ചെയ്യുക ശേഷം ഒമ്ര ചെയ്യേണ്ട രൂപം നബി നബിസല്ലാ അലൈഹി സ്വലമ്മ അദ്ദേഹത്തിന് പഠിപ്പിച്ചു കൊടുത്തു വളരെ സന്തോഷത്തോടെ അതിലേറെ ധൈര്യത്തോടെ സുമാമ റതി ഉള്ളാഹുഹനു മക്കയിലേക്ക് പുറപ്പെട്ടു ഒമ്ര നിർവഹിക്കുകയാണ് ലക്ഷ്യം മണൽ കാടുകൾ താണ്ടി ദിവസങ്ങൾക്ക് ശേഷം സുമാമ റതിാഹ്നു മക്കയിലെത്തി പുതിയതായി ലഭിച്ച വിശ്വാസത്തിന്റെ വെളിച്ചത്തിൽ യാത്രാ ക്ഷീണമൊന്നും സുമാമാ റലുവിനെ ബാധിച്ചതേയില്ല ഇഹ്റാമിന്റെ വസ്ത്രവും ധരിച്ച് അത്യുച്ചത്തിൽ തൽഭിയത്തും ചൊല്ലിയാണ് സുമാ റലുനുഹു യാത്ര തുടർന്നത് വിശ്വാസം മനസ്സിൽ അലയൊഴികൾ തീർത്ത സുമാമാ റലനുവിന് ഇനി ആരെയും പേടിക്കാനില്ലായിരുന്നു തൽബിയത്തിന്റെ ശബ്ദം കേട്ടപ്പാടെ കുറൈശികൾ നാലു ഭാഗത്തു നിന്നും ഓടിക്കൂടി ഇത്ര ഉച്ചത്തിൽ തൽബിയത്ത് ചൊല്ലി മക്കയിലേക്ക് പ്രവേശിക്കാൻ ആരാണ് ധൈര്യപ്പെട്ടിരിക്കുന്നത് വളരെ ദേഷ്യത്തോടെ എല്ലാവരും ചുറ്റു നോക്കി ഊരി പിടിച്ച വാളുമായി എല്ലാവരും ശബ്ദത്തിന്റെ ഭാഗത്തേക്ക് ഓടിയടുത്തു അപ്പോഴതാ ദൂരെ നിന്ന് ഒരു വാഹനം നടന്നുവരുന്നു ആ ശബ്ദം അടുത്തടുത്തു വരികയാണ് അടുത്തെത്തിയതോടെ എല്ലാവരും ഓടിക്കൂടി അദ്ദേഹത്തിന് ചുറ്റും വലയം തീർത്തു ആദ്യമായി ഉച്ചത്തിൽ ഇസ്ലാമിന്റെ തൽബിയത്ത് ചൊല്ലി മക്കയിലേക്ക് വന്നത് സുമാ റദിയുളള വൻഹുവാണ് ചുറ്റുഭാഗത്തും കൂടിയവരെ കണ്ട് സുമാ റിയതവനു പതറിയില്ല അദ്ദേഹം ഒന്നും കൂടി ശബ്ദമുയർത്തി പ്രകോപിതനായ കുറേശി ചെറുപ്പക്കാരൻ അമ്പ് പുറത്തെടുത്തു പക്ഷേ അവരിൽപ്പെട്ട ഒരു കാരണവർ അയാളെ തടഞ്ഞുകൊണ്ട് ഇങ്ങനെ പറഞ്ഞു ഇയാൾ ആരാണെന്ന് നിങ്ങൾക്കറിയാമോ യമാമയുടെ രാജാവായ സുമാമത്ത് ബിൻ ഉസാലാണ് ഈ നിൽക്കുന്നത് അദ്ദേഹത്തോട് നിങ്ങൾ മാന്യമായി പെരുമാറുക അദ്ദേഹത്തിന് വല്ലതും സംഭവിച്ചാൽ യമാമയിൽ നിന്നും മക്കയിലേക്ക് വരുന്ന മുഴുവൻ ഭക്ഷ്യസാധനങ്ങളും നമുക്ക് തടയപ്പെടും അങ്ങനെ വന്നാൽ നാം മക്കാര് പട്ടിണി മൂലം മരിക്കേണ്ടി വരും അതുകൊണ്ട് വിവേകത്തോടെ കാര്യങ്ങളെ സമീപിക്കുന്നതാണ് നല്ലത് അത് കേട്ടപാട് ഊരിയ വാളുകളെല്ലാം ഉറയിലേക്ക് തന്നെ പിൻവലിഞ്ഞു വളരെ ശാന്തരായി അവർ അദ്ദേഹത്തോട് കുശലാന്വേഷണം നടത്തിയ ശേഷം ചോദിച്ചു സുമാമ താങ്കൾക്ക് എന്താണ് സംഭവിച്ചത് നമ്മുടെയും പിതാമഹന്മാരുടെയും മഹാന്മാരുടെയും മതമല്ലേ നിങ്ങൾ ഉപേക്ഷിച്ചിരിക്കുന്നത് സുമാ റയോയുടെ മറുപടി ഇതായിരുന്നു എനിക്ക് തെറ്റുപറ്റിയിട്ടില്ല ലോകത്ത് വെച്ച ഏറ്റവും ഉത്തമമായ മതമാണ് ഞാൻ സ്വീകരിച്ചിരിക്കുന്നത് ഇസ്ലാം ആണ് ഇനി മുതൽ എന്റെ മതം അദ്ദേഹം ധൈര്യസമേതം തുടർന്നു ഈ വിശുദ്ധ കഴിവയുടെ രക്ഷിതാവിനെ തന്നെയാണ് സത്യം യമാമയിലേക്ക് ഞാൻ തിരിച്ചെത്തിയാൽ നിങ്ങളിൽപ്പെട്ട അവസാന വ്യക്തിയും മുഹമ്മദ് നബിയെ പിൻപറ്റുന്നതുവരെ യമാമയിൽ നിന്നും ഒരു ഗോതമ്പ് മണി പോലും മക്കയിലേക്ക് എത്തുകയില്ല ഇത് കേട്ട് ഒന്നും പ്രതികരിക്കാനാവാതെ നിസ്സഹരായി മുഖത്തോട് മുഖം നോക്കി നിൽക്കാൻ അവർക്ക് കഴിഞ്ഞുള്ളൂ അവസാനം നബി ം അലൈഹി അലൈസ്മ നിർദ്ദേശിച്ചതുപോലെ ഖുറൈശികളുടെ സാന്നിധ്യത്തിൽ ഉംറ നിർവഹിക്കുകയും അള്ളാഹുവിനു വേണ്ടി ബലിയർപ്പണം നടത്തുകയും ചെയ്ത ശേഷം സുരക്ഷിതനായി മടങ്ങിപ്പോകുകയും ചെയ്തു ഉംറ കഴിഞ്ഞ് റളിയല്ലാഹു അൻഹു നാട്ടിലേക്ക് തിരിച്ചെത്തി അവിടെ എത്തിയ പാടെ എല്ലാവർക്കും ഇസ്ലാമിനെ മഹാനവറുകൾ പരിചയപ്പെടുത്തി കൊടുത്തു മക്കയിലേക്ക് ഭക്ഷ്യസാധനങ്ങൾ ഒന്നും തന്നെ കയറ്റി അയക്കരുതെന്ന് തന്റെ അനുയായികൾക്ക് മഹാനവറുകൾ നിർദ്ദേശം നൽകി രാജാവിന്റെ നിർദ്ദേശം യമാമക്കാർ ശിരസാവഹിച്ചു ഭക്ഷ്യസാധനങ്ങൾ ഒന്നും തന്നെ മക്കയിലേക്ക് എത്തിയില്ല മക്കക്കാർക്കെതിരെ സുമാമ റയവിനു ഏർപ്പെടുത്തിയ ഉപരോധം അവരെ സാരമായി ബാധിച്ചു അവശ്യവസ്തുക്കളുടെ വില കുതിച്ചുയർന്നു മക്കയിൽ പട്ടിണിയും ദാരിദ്ര്യവും സംജാതമായി വിഷപ്പെടക്കാൻ കഴിയാതെ സ്ത്രീകളും കുട്ടികളും ദുരിതമനുഭവിക്കാൻ തുടങ്ങി സഹിക്കവയ്യാതായപ്പോൾ മക്കക്കാർ നബിസല്ലാ അലൈസ്ലമക്ക് ഒരു കത്ത് എഴുതി യമാമയിൽ നിന്ന് ഭക്ഷ്യവസ്തുക്കളൊന്നും തന്നെ മക്കയിലേക്ക് എത്തുന്നില്ല സുമാമ എല്ലാം നിർത്തലാക്കിയിരിക്കുന്നു നിനക്ക് സാധ്യമെങ്കിൽ ഉചിതമായ നടപടികൾ സ്വീകരിക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു ഉടനെ നബിസല്ലാ അലൈഹി സ്വലമ്മ സുമാ റദിള്ള കത്തെഴുതി ഭക്ഷ്യസാധനങ്ങളും മറ്റു ആവശ്യ വസ്തുക്കളും ഒന്നും തന്നെ തടഞ്ഞു വെക്കരുത് ആവശ്യമുള്ളത് മുഴുവനും മക്കക്കാർക്ക് എത്തിച്ചു കൊടുക്കണം കത്ത് കിട്ടിയ പാടെ നബിസല്ലാ അലൈഹി സ്വലമയുടെ നിർദ്ദേശം മാനിച്ച് സുമാ റദിയുള്ള ഉപരോധം നിർത്തലാക്കുകയും ചെയ്തു നബിസല്ലാ അലൈഹി സ്വലമ്മ വഫാത്തായപ്പോൾ ചില ആളുകൾ ഒറ്റക്കും കൂട്ടമായും ഇസ്ലാമിൽ നിന്ന് പുറത്തു പോകാൻ തുടങ്ങി അതോടൊപ്പം ീഫ ഗോത്രത്തിൽ പ്രവാചകത്വം വാദിച്ചുകൊണ്ട് രംഗപ്രവേശനം ചെയ്തിരുന്ന മുസൈലിമ പ്രാപിക്കുകയും ചെയ്തു ആ ഘട്ടത്തിൽ അവരെയെല്ലാം വളരെ പക്വതയോടെ നേരിടാൻ മമ്പതിയിൽ സുമാമ റതി ഉണ്ടായിരുന്നു സുമാ റനു ബനു ഹനീഫ ഗോത്രക്കാരെ വിളിച്ചുകൂട്ടി ഇപ്രകാരം ഉപദേശിച്ചു അല്ലയോ സമൂഹമേ നിങ്ങൾ മുസൈലിമയെ സൂക്ഷിക്കുക അള്ളാഹുവിനെ തന്നെയാണ് സത്യം ഇവനെ പിൻപറ്റുന്നവർക്ക് പരാജയവും പിൻപറ്റാത്തവർക്ക് അവൻ ഒരു പരീക്ഷണവുമാണ് ബനു ഹനീഫ ഗോത്രമേ ഒരേ സമയത്ത് രണ്ടു പ്രവാചകർ ഒരുമിച്ച് കൂടുകയില്ല തീർച്ചയായും മുഹമ്മദ് മുസ്തഫ സുല്ലാ അലൈസ്മ അല്ലാഹുവിന്റെ അവസാനത്തെ പ്രവാചകരാണ് ഇനി ഒരു പ്രവാചകനും ഭൂമി ലോകത്ത് വരാനില്ല ശേഷം വിശുദ്ധ ഖുർആാനിലെ ഒന്നു രണ്ട് ആയത്തുകളും അദ്ദേഹം അവരെ കേൾപ്പിച്ചു തുടർന്ന് അദ്ദേഹം അവരോട് പറഞ്ഞു അള്ളാഹുവിന്റെ വാക്യങ്ങളും ഇവന്റെ സംസാരങ്ങളും തമ്മിലുള്ള അന്തരം നിങ്ങൾ ശ്രദ്ധിക്കുന്നില്ലേ ഇവൻ കള്ള എന്നതിനുള്ള തെളിവ് ഇത് തന്നെയാണ് ഇത്തരം പക്കതയുള്ള സംസാരത്തിലൂടെ ആ സമൂഹത്തിന് വളരെയേറെ പേരെ വിശ്വാസത്തിൽ ഉറപ്പിച്ചു നിർത്താൻ അദ്ദേഹത്തിനായി സത്യം വ്യക്തമായിട്ടും അത് കേൾക്കാൻ നിൽക്കാതെ വീണ്ടും മുസേലിമ എന്ന കള്ളപ്രവാചകന്റെ പ്രവാചകന്റെ പിന്നാലെ പോയവരെ കണ്ടപ്പോൾ അദ്ദേഹത്തിന് സഹിക്കാൻ കഴിഞ്ഞിരുന്നില്ല ആ മഹാനായ സൊഹാബിയുടെ തുടർ ജീവിതം അത്തരക്കാർക്കെതിരെയുള്ള ധർമ്മസമരത്തിനായി ഒഴിഞ്ഞുവെക്കുകയും ചെയ്തു സുമാമ റതിവിനെ കുറിച്ച് ഞാനിവിടെ പറഞ്ഞ വിവരങ്ങൾക്കൊക്കെ കടപ്പാടി രേഖപ്പെടുത്തിക്കൊണ്ട് ഈ വീഡിയോ ഞാനിവിടെ അവസാനിപ്പിക്കുകയാണ് ഇൻഷാ അള്ളാ അടുത്ത വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം